അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ അബസ എന്ന സൂറത്ത്, പുതിയ സൂറത്ത് എടുത്തു തുടങ്ങി. ആദ്യത്തെ ആറായത്ത് സൂറത്തുൽ അബസയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതിൻ്റെ ബാക്കി ആയത്തുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഖുർആൻ എടുക്കാൻ നേരെ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഏഴാമത്തെ ആയത്ത് മുതലാണ് ഇന്നത്തെ ക്ലാസ്സിലെടുക്കുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക, ഖുർആൻ തുറന്നു വെക്കുക. ഏഴാമത്തെ ആയത്ത് മുതൽ എന്ത് ചെയ്യുക? വിരൽ വെക്കുക. ആദ്യം സാറെന്ത് ചെയ്യുക, ഒരു തവണ ഊതിത്തരാം, അതെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. അതിനുശേഷം നമുക്ക് ഓരോ ആയത്തും ഡീറ്റെയിൽഡായിട്ട് പഠിക്കാം. ഓക്കെ, ശ്രദ്ധിച്ച് വിരൽ വെച്ചിരിക്കണേ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما عليك ألا يزكى وأما من جاءك يسعى وهو يخشى فأنت عنه تلهى كلا إنها تذكرة فمن شاء ذكره في صحف مكرمة مرفوعة مطهرة بأيدي سفرة. അത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നത്? നമ്മളെടുക്കുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക, പതിനഞ്ചാമത്തെ ആയത്ത് വരെ, ഏഴാമത്തെ ആയത്ത് മുതൽ. അപ്പം ഇനി ഓരോ ആയത്തുകളായിട്ട് നോക്കാം. ഇനി ഓതി തരുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക, അത് കേട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഓതുക. ഓക്കെ, തുടങ്ങാം. بسم الله الرحمن الرحيم وما عليك ألا يزكى وما عليك عين عين പ്രത്യേകം ശ്രദ്ധിക്കണം. وما عليك ألا يزكى ആയത്തിൽ മൂന്ന് ശബ്ദമുണ്ട്, അല്ല അവിടെ ലാമിന് ശബ്ദമുണ്ട്, യസ്സ അവിടെ സാനി ശബ്ദമുണ്ട്, ഖ അവിടെ കഫിന് ശബ്ദമുണ്ട്. ശബ്ദ വന്നാൽ എന്താ ചെയ്യുക? ആ ശബ്ദ വന്ന അക്ഷരം ഏതാണോ അതിന് കട്ടി കൊടുക്കുക. വമാലൈക അല്ല യസ്സക്ക ഓക്കെ, അടുത്ത ആയത്തോ. അമ്മ അവിടെ മീമിന് ശബ്ദ വന്നു. ശബ്ദ വന്നാൽ നേരത്തെ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? കട്ടി കൊടുക്കണം എന്ന്. അത് മീമിനും നൂനിനും ആണെങ്കിലോ എന്ത് ചെയ്യണം? മണിക്കണം. വെരി ഗുഡ്. അപ്പൊ എങ്ങനെ മണിക്കുക? ഓക്കെ, ഇനി തൊട്ടടുത്തത് അവിടെ ജീമിന് മദ്ദുണ്ട്, നീട്ടണം. മൻ എന്നുള്ളടത്ത് ശ്രദ്ധിക്കണേ, മൻ ജ അവിടെ മൻ എന്നുള്ളടത്ത് ശ്രദ്ധിക്കണം. അവിടെ ന്യൂന് സുക്കുനാണ്, ഹർക്കത്തുകളില്ല, സാക്കിനായ നൂനാണ്. തൊട്ടടുത്ത് ജീമ് വന്നു. അപ്പൊ അവിടെ എങ്ങനെയാ ഓതുക? മ മനസ്സിലായില്ലേ? നൂൻ്റെ സുക്കുനെ പുറത്ത് കേൾക്കാത്ത രൂപത്തിൽ ആ സുക്കുനെ എന്ത് ചെയ്യാം? മണിക്കുക. തൊട്ടടുത്ത അക്ഷരമായ ജീമ് ഉച്ചരിക്കുക. ജാഅക യസ്അ
യസ് ഐൻ, അതിൻ്റെ തൊട്ടടുത്ത് എന്തുണ്ട്? ചെറിയൊരു അലിഫ് ഉണ്ട്. അതെന്തിനാണ്? ആ എന്ന് ചെറുതായിട്ട് നീട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, തൊട്ടടുത്തായത്തെ വഹുവ യഹ്ഷ. വഹുവ ഹ ശ്രദ്ധിക്കണം. യഹ്ഷ ഹ യഹ്ഷ. തൊട്ടടുത്തായത് فأنت عنه تلهى. فأنت അവിടെ ശ്രദ്ധിക്കണം. ആ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത അക്ഷരം ഏതാണ്? നൂനാണ്. നൂനിനെന്തില്ല? ഹർക്കത്തുകളില്ല. അതിൻ്റെ തൊട്ടടുത്ത അക്ഷരം ത ആണ്. അങ്ങനെ വരുമ്പോൾ ആ നൂനിൻ്റെ ആ സുക്കുനെ മണിച്ചിട്ട് പിന്നെ ത ഉച്ചരിക്കുക. ഫഅന്ത അൻഹു തലഹ. അൻഹു അവിടെ നൂനിനെന്താണ്? സുക്കുനാണ്. പക്ഷെ തൊട്ടടുത്ത വന്ന അക്ഷരം ഹ ആണ്. അങ്ങനെ വരുമ്പോൾ എന്താ? നൂനിൻ്റെ ആ സുക്കുനിനെ ഉച്ചരിക്കണം, വ്യക്തമാക്കി ഉച്ചരിക്കണം. അൻഹു അവിടെ നൂനിനെ മറക്കാനോ മണിക്കാനോ ഒന്നും തന്നെ എന്ത് ചെയ്യില്ല, പാടില്ല. فأنت عنه تلهى. തൊട്ടടുത്തായത് കല്ല ഇന്നഹ തസ്കിറ. കല്ല ലാമിന് എന്തുണ്ട്? ശബ്ദമുണ്ട്, മദ്ദുണ്ട്. ലാമിന് കട്ടിയും കൊടുക്കണം, പിന്നെ എന്ത് വേണം? നീട്ടുകയും വേണം. കല്ല ഇന്നഹ. ഇന്നഹ എന്നുള്ള നൂനിന് ശബ്ദമുണ്ട്, അപ്പം എന്ത് ചെയ്യണം? മണിക്കണം. ഇന്നഹ തദ്കിറ. അവിടെ ശരിക്കുള്ളത് തദ്കിറത്തു എന്നാണ്. പക്ഷേ നിർത്തുന്ന സമയത്ത് ആ തായിന് ലമ്മ് തൻവീൻ വന്നിട്ടുണ്ടല്ലോ, അവിടെ ഹ എന്ന സ്വരമാണ് ഉച്ചരിക്കുക. അതിനെ ഹ ത എന്ന് പറയും. തും ഹും കൂടിയത്, അത് വഖഫ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഹ ആയിട്ടാണ് ഉച്ചരിക്കുക. കൂട്ടി ഓതാണെങ്കിൽ തുൻ എന്ന് ഓതും. വഖഫ് ചെയ്യുമ്പോൾ ആ സുക്കുൻ ചെയ്ത ഹ ആയിട്ടാണ് നിർത്തുക. തദ്കിറ ആ ഹ എന്നുള്ള ശബ്ദം ശരിക്ക് പുറത്ത് കേൾക്കണം. തദ്കിറ റാ വെച്ച് അവസാനിപ്പിക്കരുത്, അപ്പോൾ ഒരു അക്ഷരം എന്ത് ചെയ്യും? വിട്ടുപോകും. കല്ല ഇന്നഹ തദ്കിറ. ഓക്കെ, തൊട്ടടുത്തായത് ഫമൻ ശാ അദക്കറ. ഫമൻഷ അവിടെ സുക്കുനുള്ള നൂനാണ്, തൊട്ടടുത്ത അക്ഷരം ഷീന്. നേരത്തെ പറഞ്ഞ പോലെ മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു ഫ അന്ത മൻജ, അതേപോലെ തന്നെയാണ് അവിടെയും എന്ത് ചെയ്യുക? നൂനിൻ്റെ സുക്കുനിനെ മണിച്ച് പിന്നെ തൊട്ടടുത്ത അക്ഷരം സീൻ ഉച്ചരിക്കും. ഫമൻഷ അദക്കറ ദക്കറ. പുറത്ത് കേൾക്കണം. ഫീ സുഹുഫിൻ മുകർറമ. ഫീ സുഹുഫിൻ മുകർറമ. ഫീ സുഹുഫിൻ ഫാഇൻ എന്താണ്? കിസ്ർ തൻവീനാണ്. സുഹുഫിൻ കൂട്ടി ഓതുമ്പോൾ തൊട്ടടുത്ത അക്ഷരം മീമാണ്. അപ്പോൾ ആ തൻവീനിൽ ഫിൻ എന്ന് പറയുന്ന നൂനില്ലേ, അതിനെ മീമിൽക്ക് ചേർത്തിട്ട് എന്ത് ചെയ്യുക? മണിക്കുക. ഷെദ് കൊടുത്ത് മണിക്കുക. ഫീ സുഹുഫിൻ മുകർറമ. ഓക്കെ, അടുത്തായത് മർഫൂഅത്തിൻ മുതഹ്ഹറ. മർഫൂഅത്തിൻ മുതഹ്ഹറ. മർഫൂഅത്തിൻ അവിടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. തൊട്ടടുത്ത് തൊട്ട് മുമ്പുള്ള ആയത്തിൽ പറഞ്ഞ സുഹ്ഫിൻ മുകറമയിൽ പറഞ്ഞ അതേ
രൂപത്തിൽ തന്നെയാണ് ഓതുന്നത്. തെൻവീനിൻ്റെ ആ നൂൻ വരുന്ന ശബ്ദത്തെ മീമിലേക്ക് ചേർത്ത് മീമിനെ മണിച്ച് ശബ്ദ കൊടുക്കുക. മർഫൂഅതിൻ മുത്വഹ്ഹറ ബിഐദി സഫറ. അവിടെ ശ്രദ്ധിക്കണേ, ബി ഐ ദി സഫറ, സെ എന്ന ഉച്ചാരണം സീനിന് വരരുത്. സ ഫത്ഹിട്ട സ എന്നല്ലേ വായിക്കുക. ബി ഐ ദി സഫറ. ഓക്കെ, അപ്പം ഇത്രയുമാണ് ഇന്ന് എടുത്തത്. ഈ അടുത്ത ആയത്തുകൾ ഒന്നുകൂടി ഓതിത്തരാം. എല്ലാവരും സാർ ഓതുമ്പോൾ അതിൻ്റെ കൂടെ ഓതുക. ഓക്കെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമ അലൈക അല്ലാ യസ്സക്ക വഅമ്മാ മൻ ജാഅക യസ്അ വഹുവ യഖ്ഷ ഫഅൻത അൻഹു തലഹ കല്ല ഇന്നഹ തദ്കിറ ഫമൻ ശാ ദകറ ഫീ സുഹുഫിൻ മുകറമ മർഫൂഅതിൻ മുത്വഹ്ഹറ ബിഐദി സഫറ. അപ്പോൾ ഇനി അടുത്ത 15-ാമത്തെ ആയത്ത് വരെയുള്ള ആയത്തുകൾ എല്ലാവരും എന്ത് ചെയ്യുക, നല്ല ഉഷാറായിട്ട് വീട്ടിൽ നിന്ന് പഠിക്കുക. വേഗം തന്നെ എന്ത് ചെയ്യുക, സാറിന് വാട്സപ്പിൽ അയച്ചുതരാം. ഇൻഷാല്ലാ ഇതിൻ്റെ ബാക്കി ആയത്തുകളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.